He take you for your destiny. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശവുമായി തന്നെ അത് കണക്ട് ആയിരുന്നു. അതായത് നിങ്ങളുടെ ആത്യന്തികമായ പദ്ധതിയുമായി അത് കണക്ട് ആയിരിക്കും. You coming and connecting to a church is for your destiny. നിങ്ങളുടെ നിങ്ങളൊരു സഭയിൽ വന്ന് സഭയുമായി കണക്ട് ആവുന്ന പോലും അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. Everything is for a purpose. എല്ലാം നിങ്ങളുടെ ജീവിതം നടക്കുന്ന എല്ലാം ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. When you just stand on the will of God, everything is for a purpose. നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ എല്ലാം നിങ്ങളുടെ ജീവിതം സംഭവിക്കുന്നത് ഒരു പദ്ധതിയുമായി കണക്ട് ആയിട്ടായിരിക്കും. But you have to know, like, you know, you have to be conscious that, like, you know, that Christ is with you, and, like, you know, everything, the person whom you meet, the person where you go, the office you work, the place where you come to church, everything is for a purpose. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ആരെ കണ്ടാലും നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഒരു കാര്യം ഉറപ്പിക്കുക, നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കൂടെ ക്രിസ്തു ഉണ്ട്, അവന്റെ ഇഷ്ടം നിൽക്കുമ്പോൾ എല്ലാം സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതം ഒരു ഉദ്ദേശവുമായി കണക്റ്റഡ് ആയിരിക്കും. When I connected with this man of God, ഞാൻ ഈ ദൈവമനുഷ്യനുമായി കണക്ട് ആയപ്പോൾ I was thinking, like, you know, whether I will just meet him again or what, like. ഞാൻ അദ്ദേഹത്തെ ഞാൻ ചിന്തിക്കുകയാണ്, ഇനി അദ്ദേഹത്തെ കാണേണ്ട ആവശ്യം ഉണ്ടായിരിക്കുമോ. But God made another plan to bring me here. യാ എന്നെ ദൈവം മറ്റൊരു ഉദ്ദേശവുമായി അല്ലെങ്കിൽ മറ്റൊരു പദ്ധതിയുമായി ദൈവം എന്നെ വീണ്ടും ഇവിടെ എത്തിച്ചു. Either you doubt or not, like, you know, it will happen. നിങ്ങൾ അത് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത് അങ്ങനെ സംഭവിക്കും. Because as you stand in the will of God, നിങ്ങൾ കാരണം നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്നു കൊടുക്കുമ്പോൾ, like as you come to this church, നിങ്ങൾ ഈ സഭയിലേക്ക് വരുമ്പോൾ, your destiny is tied with this church. ഈ സഭയുമായി ബന്ധപ്പെട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ ഡെസ്റ്റിനി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പദ്ധതി കണക്റ്റായിരിക്കുന്നത്. Nothing, nothing is just a waste or something. ഒന്നും ഒരു നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായ ഒരു കാര്യമായിരിക്കത്തില്ല. Today I will just go to my message. I am going to teach you something very, very important. ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. It is the greatest secret which I have found in my life. എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ ഒരു രഹസ്യം എന്ന് തന്നെ പറയാം. It is a very, very big mystery. വളരെ വളരെ വലിയ ഒരു രഹസ്യമാണ്. This will change your life. ഇത് നിങ്ങളുടെ ജീവിതം തീർച്ചയായും മാറ്റിമറിക്കും. When I have told to many, many people that they have this one truth, if they would have understood, that changed their total life. ഞാൻ പല വ്യക്തികളുമായി ഈ രഹസ്യം പങ്കുവെച്ചപ്പോൾ ഇത് മനസ്സിലാക്കിയ വ്യക്തികളുടെ ജീവിതം ഇതിലൂടെ മാറ്റപ്പെടുകയുണ്ടായി. When God told me about this mystery, I was totally shocked. ഈ വിഷയം ദൈവം എന്നുമായി ഞാനുമായി പങ്കുവെച്ചപ്പോൾ ഞാൻ വളരെയധികം ഷോക്കായി പോയി. I have never heard about this mystery before. ഞാൻ ഈ കാര്യം വേറെ ആരിലും ഇതുവരെ കേട്ടില്ലായിരുന്നു. Once I heard this mystery, my total suffering and everything went away. ഈ കാര്യം ഞാൻ മനസ്സിലാക്കിയ നിമിഷം എന്റെ ജീവിതത്തിലുള്ള ഞാൻ അതുവരെ അനുഭവിച്ചിരുന്ന എല്ലാവിധ പരാധീനതകൾക്കും ഒരു അന്ത്യമുണ്ടായി. Every problem was there. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. But I started walking on the problems. ഞാൻ പക്ഷേ ആ പ്രശ്നങ്ങളുടെ മേലെ നടക്കുവാൻ ആരംഭിച്ചു. I had a lot of lack. എനിക്ക് ഒത്തിരി കുറവുകളുണ്ടായിരുന്നു. But in spite I was just walking on that lack. പക്ഷേ അതിന്റെ മേലെ നടക്കുവാനായി തുടങ്ങി. What is that mystery? എന്താണ് ആ രഹസ്യം? What is this mystery? എന്താ രഹസ്യം? This is the greatest mystery I have seen. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രഹസ്യം തന്നെയാണ്. This really shocked my life. യഥാർത്ഥമായി എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തിയത്. Today I am going to give you this secret. ഞാൻ ഇന്ന് ഈ രഹസ്യം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. You may be thinking, why my life, like, you know, I've been coming to church many days, I've been in Christ, why certain things are not changing? നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെ ആയി പോയി എന്ന് ചിന്തിക്കുന്നുണ്ടാവും. But today when you understand this, പക്ഷേ ഇന്ന് നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ, this is radically going to change your life. ഇത് നിങ്ങളുടെ ജീവിതത്തെ വളരെ വ്യത്യസ്തമായ രീതിയിൽ മാറ്റുവാനായി പോകുന്നു. You can never be the same again. നിങ്ങൾ വീണ്ടും ഇതുപോലെ ഇരിക്കത്തില്ല. It is not a solution for today. ഇത് ഇന്നത്തേക്ക് മാത്രമുള്ള ഒരു പരിഹാരമല്ല. It is your solution for every day. നിങ്ങളുടെ എല്ലാ ദിവസത്തേക്കുള്ള ഒരു പരിഹാരമാണ് നിങ്ങൾ പങ്കുവെക്കാൻ പോകുന്നത്. What is this? എന്താ കാര്യം എന്നാൽ, see, what we do is, today's world, like, you know, we see the law has just gone out of the world. ഇന്ന് നിങ്ങൾക്കറിയാം, നിയമങ്ങൾ ഈ ലോകത്ത് നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. The law is getting drained day by day. Love, sorry, ഈ ലോകത്ത് നിന്ന് സ്നേഹം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. Lot of tears in the church. Not only outside the world, even inside the church. ലോകത്ത് മാത്രമല്ല, സഭയ്ക്കുള്ളിൽ പോലും ഒത്തിരി കണ്ണുനീർ കാണാൻ കഴിയും. Lot of afflictions. ഒത്തിരി പ്രശ്നങ്ങൾ. People fighting each other. പരസ്പരം വ്യക്തികൾ അടിക്കുന്നു. Sufferings. They are ഒത്തിരി ബുദ്ധിമുട്ടുന്നു. Why is this suffering? എന്തുകൊണ്ടാണ് ഈ കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത്? Why man has to suffer? എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നത്? If God has created and if Jesus has come, why should we suffer?
ദൈവം നമ്മെ ഇത്രയും മനോഹരമായി സൃഷ്ടിച്ചു, യേശു നമുക്ക് വേണ്ടി വന്നു, പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് കഷ്ടപ്പെടുന്നത്? If Christ is inside me, why am I suffering still? മഹത്വത്തിലെ പ്രത്യാശ ക്രിസ്തു എന്റെ അകത്തുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? This is a question which we've been asking. Why? ഈ ചോദ്യമാണ് ഒത്തിരി നാളായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ? Sometimes we are not bold enough to just express it to somebody. പലപ്പോഴും നമുക്ക് ഈ കാര്യം മറ്റുള്ളവരുമായി പങ്കുവെക്കാനോ യഥാർത്ഥമായി ഷെയർ ചെയ്യാനോ കഴിയുന്നില്ല. പക്ഷേ ഇത് തീർച്ചയായും നമ്മുടെ അകത്തിന് ഉള്ളിൽ നിന്ന് ഈ ചോദ്യം എപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യമാണ് പലരുടെ ഉള്ളിലുള്ളത്. Earlier, like, you know, people lived for 1,000 years. Adam lived for 1,000 years. മുൻകാലം നമുക്കറിയാം, മനുഷ്യർ 1,000 വർഷത്തോളം ജീവിച്ചിരുന്നു. ആദം അങ്ങനെ ജീവിച്ചിരുന്നു. Then people lived for 300 years. അതിനുശേഷം ജനങ്ങൾ 300 വർഷം ജീവിച്ചിരുന്നു. Then we heard people lived for 150 years or something. അതിനുശേഷം നമുക്കറിയാം 150 വർഷം വരെ ജീവിച്ചിരുന്ന ആൾക്കാരെ കുറിച്ച് അറിയാം. Then now we heard like, you know, people are living only for 100 years. പിന്നെ നമ്മൾ കേൾക്കുന്നു സാധാരണക്കാർ 100 വയസ്സ് വരെ ജീവിക്കത്തുള്ളൂ. The ages are getting deteriorated day by day. കാലം കഴിയുന്തോറും അതിനെ കുറഞ്ഞു വന്നു. Now people are thinking it is only 70 or 80 years. ഇപ്പോൾ ആൾക്കാർ വിചാരിക്കുന്ന ഇങ്ങനെയാണ്, ഒരു 70 അല്ലെങ്കിൽ 80 ആണ് മാക്സിമം. Out of all the inventions what the worldly people are trying to do, ഈ ലോകത്തുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും ആൾക്കാരെല്ലാം ശ്രമിക്കുന്നത്, these things are happening only after all the inventions which is happening day by day. എല്ലാ കണ്ടുപിടുത്തങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും സംഭവിച്ചുകൊണ്ടിരുന്ന ഇതാണ്, നമ്മുടെ ഏജ് കുറഞ്ഞു വരികയാണ്. Thousands of inventions are happening day by day. ഓരോ ദിവസവും ആയിരക്കണക്കിന് കണ്ടുപിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. But thousands of diseases are, new diseases are coming day by day. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും ആയിരക്കണക്കിന് പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. Why? What is the problem? എന്താണ് ഇതിന്റെ കാരണം? Even the church is totally confused. സഭ പോലും ഈ കാര്യത്തിൽ വളരെ കൺഫ്യൂസ്ഡ് ആണ്. This solution cannot be done by a worldly people. ഇതിനൊരു പരിഹാരം ലോകത്തിലൊരു വ്യക്തിക്ക്, സാധാരണ വ്യക്തി കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ബിക്കോസ് ദിസ് ഈസ് എ സ്പിരിച്വൽ പ്രോബ്ലം. കാരണം ഇത് ലോകപരമായ ഭൗതികപരമായ പ്രശ്നമല്ല, ഇത് ആത്മീയമായ പ്രശ്നമാണ്. ദിസ് കനോട്ട് ബി ഡെൽറ്റ് ബൈ എനി കൈൻഡ് ഓഫ് എ ഫിലോസഫി. ഇതിനെ ഒരു സാഹിത്യപരമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം കൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാകാൻ കഴിയത്തില്ല. നോ മെഡിസിൻ കാൻ ഡീൽ വിത്ത് ദിസ്. ഇതിനെ ഒരു പ്രത്യേകിച്ച് മരുന്ന് കൊണ്ട് പരിഹാരം ഉണ്ടാകാൻ കഴിയത്തില്ല. എഡ്യൂക്കേഷണൽ തിങ്സ് കനോട്ട് ഡീൽ വിത്ത് ദിസ്. ഏതെങ്കിലും തരത്തിലെ വിദ്യാഭ്യാസമായ കാര്യങ്ങൾ കൊണ്ട് പരിഹാരം ഉണ്ടാകാൻ കഴിയത്തില്ല. ബിക്കോസ് എവരിബഡി ഈസ് ഫേസിംഗ് ദിസ് പ്രോബ്ലം. കാരണം എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. ഈവൻ ദ പൊളിറ്റീഷ്യൻസ് ആർ ഫേസിംഗ് ദിസ് പ്രോബ്ലം. നമ്മുടെ രാഷ്ട്രീയക്കാർ പോലും ഇതേ പ്രശ്നം ഫേസ് ചെയ്യുന്നു. ദ റിച്ച് മാൻ ഈസ് ഫേസിംഗ് ദ പ്രോബ്ലം. Rich man is facing the problem. ധനവാന്മാരായ വ്യക്തികളും ഇതേ പ്രശ്നം. The poor is thinking, if I become rich, I may come out of this all this problem. സാധാരണക്കാരായ പാവപ്പെട്ട വിചാരിക്കും, ഞാൻ ഒരിക്കൽ പണക്കാരനായാൽ ഞാൻ ഈ പ്രശ്നത്തെല്ലാം പുറത്തു വരുന്നു വിചാരിക്കുന്നു. If the rich man is thinking, if I had been better poor, like, you know, I would not have all this problem. പണക്കാരനായ വ്യക്തി വിചാരിക്കുന്നു, ഞാൻ പാവപ്പെട്ടവരായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടാകില്ലായിരുന്നു, അങ്ങനെ വിചാരിക്കുന്നു. What is this? What? എല്ലാവരും ചിന്തിക്കും, എന്താ കാരണം, എന്താണ്? What is this confusion? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നത്? Is there not any result? Is there any solution inside the Bible? ഇതിന്റെ ഒരു പരിഹാരം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? Jesus came as a solution. യേശു ഒരു പരിഹാരമായി കടന്നു വന്നു. But what is that solution very clearly? എന്താണ് അതിന്റെ യഥാർത്ഥ പരിഹാരം? Let us see, like, you know, see what the problem is, like, you know, we mostly are, we can read John 5:19. യോഹന്നാന്റെ സുവിശേഷം 5:19 പത്തൊമ്പതാമത്തെ വാക്യം വായിക്കാം. See, I am going to give you the secret today. ഞാൻ നിങ്ങൾക്ക് ആ രഹസ്യം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. I am going to share with you the mystery. ഞാൻ ആ രഹസ്യം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 5:19. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രനെ സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നത് എല്ലാം പുത്രനും അവനും തന്നെ ചെയ്യുന്നു. Here Jesus is telling about his father. ഇവിടെ യേശു തന്റെ പിതാവിനെ കുറിച്ച് പറയുകയാണ്. I can of myself do nothing. യേശു പറയുകയാണ്, എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. I shall never do anything of myself. ഞാൻ ഒരിക്കലും എന്റേതായി ഒന്നും ചെയ്യത്തില്ല. Jesus came here as an example. യേശു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ നമുക്കൊരു മാതൃകയായിരുന്നു. He came here as an example. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ ഒരു മാതൃകയായിട്ടായിരുന്നു. He says, I shall do nothing of myself. യേശു പറയുകയാണ്, ഞാൻ സ്വതവേ ഒന്നും ചെയ്യുന്നില്ല. Can you read John 5:30? യോഹന്നാൻ 5:30 ഒന്ന് വായിക്കാവോ? എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായവിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ വിധി നീതിയുള്ള വിധിയാകുന്നു. ആ, ഹിയർ ജീസസ്
Jesus is telling again and again, if you go and read all the scriptures of Jesus, you can see this. നിങ്ങൾ വായിച്ച് നോക്കിയാൽ എല്ലായിടത്തും യേശു വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാര്യം പറയുന്നു, എനിക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. He is telling whatever I hear from my father is what I speak. യേശു പറയുകയാണ്, ഞാൻ പിതാവിൽ നിന്ന് കേൾക്കുന്നത് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. Only what I hear from my father I will speak. ഞാൻ പിതാവിൽ നിന്ന് കേൾക്കുന്നത് മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ. Only what I see from my father is what I will do. പിതാവ് ചെയ്തു കാണുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. I have no will of myself. എനിക്ക് സ്വന്തമായ ഒരു ഇഷ്ടമില്ല. ഐ ഡോണ്ട് ഹാവ് എനി അജണ്ട. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമില്ല. ഐ ഡോണ്ട് ഹാവ് എനി ബിഗ് ഡ്രീം അബൌട്ട് മൈസെൽഫ്. എനിക്ക് എന്റേതായ എന്റേതെന്ന് മാത്രം പറയാൻ ഒരു സ്വപ്നമില്ല. ഐ ഹാവ് നത്തിങ് ഓഫ് മൈസെൽഫ്. എനിക്ക് എന്റേതായൊന്നുമില്ല. ഐ ഹാവ് നത്തിങ് ഓഫ് മൈസെൽഫ്. ഒന്നും തന്നെ എന്റേതെന്ന് മാത്രമായി പറയാനില്ല. ഐ ഹിയർ സംതിങ് ഫ്രം മൈ ഫാദർ ആൻഡ് ഹി ടെൽസ് മീ ഐ ഡു ദാറ്റ്. ഞാൻ എന്തെങ്കിലും എന്റെ പിതാവ് പറഞ്ഞത് കേൾക്കുന്നു, അത് ഞാൻ ചെയ്യുന്നു. If he asks me to go, I will go there. എന്നോട് അവിടെ പോകുവാനായി പിതാവ് പറഞ്ഞു, ഞാൻ പോകുന്നു. If he asks me to sit, I will sit. എന്നോട് ഇരിക്കുവാനായി പറഞ്ഞു, ഞാൻ ഇരിക്കും. If he asks me to do a miracle, I will do. എന്തെങ്കിലും ചെയ്യുവാനായി പറഞ്ഞു, ഞാൻ ചെയ്യും. Do you know, like, you know, Jesus never went outside of Israel. Jesus did not go outside of Israel. യേശു ഇസ്രായേലിന് പുറത്തേക്ക് യേശു പോയിട്ടില്ല. He did not go outside Israel. ഇസ്രായേലിന് പുറത്തേക്ക് യേശു പോയില്ല. He came for the world. യേശു വന്നത് തന്നെ ഈ ലോകത്തിന് വേണ്ടിയാ വന്നത്. He came to bless the whole world. ഈ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുവാനാണ് യേശു കടന്നു വന്നത്. He came to pray for the whole world. ഈ ലോകത്തെ മുഴുവൻ ആൾക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ യേശു വന്നു. He came to save for the salvation of the whole world. മുഴു ലോകത്തിന്റെ രക്ഷയ്ക്കായി യേശു കടന്നു വന്നു. But he never went outside Israel. പക്ഷേ ഒരിക്കൽ പോലും യേശു ഇസ്രായേൽ വിട്ട് കടന്നു പോയില്ല. Even he did not go to the next street. യേശു തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോലും കടന്നു പോയില്ല. With the Samaritan woman and situation, only because of his father said he went out. If not, like, you know, there was a woman, like, you know, she was begging. യേശു ശമര്യ സ്ത്രീയുടെ അടുത്തേക്ക് പോയത് ആ ഒരു സിറ്റുവേഷൻ പോലും തന്റെ പിതാവ് പറഞ്ഞ ഒരു കാരണം കൊണ്ട് മാത്രം പോയതായിരിക്കാം. She begged for a miracle. കാരണം അവൾ ഒരു അത്ഭുതത്തിന് വേണ്ടി അവൾ യാചിച്ചു. Jesus said, I have come to do only what my father do. I am going to do only inside Israel. യേശു പറഞ്ഞു, ഞാൻ എന്റെ പിതാവ് പറയുന്ന കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. It is not his intention to not to heal her. It is not her intention not to heal her. Yeah. But it was his intention to obey his father. യേശുവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ പോയി സൗഖ്യമാക്കുന്ന അപ്പുറമായി തന്റെ പിതാവ് എന്ത് പറയുന്നു അത് അനുസരിക്കുക എന്ന് മാത്രമായിരുന്നു യേശുവിന്റെ ഉദ്ദേശം. When I say obey, like, you know, you need not get to, you need not have to get scared about it. ഈ അനുസരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് കേട്ട് നിങ്ങൾ മറ്റു തരത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഐ വിൽ മേക്ക് ഇറ്റ് വെരി സിംപിൾ. ഞാൻ അത് വളരെ സിംപിൾ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കേ, നൗ ദിസ് ഈസ് വാട്ട് ഇസ് ജീസസ് ഈസ്. ഹി നെവർ വെന്റ് ഔട്ട്സൈഡ് ഓഫ് ഇസ്രായേൽ. യേശു ഇസ്രായേലിന്റെ പുറത്തേക്ക് ഒരിടത്തും പോയിട്ടില്ല. ബട്ട് വേരിയസ് വെൻ വി ഗെറ്റ് സം ഓഫർ നൗ വിസാ വി വിൽ ജസ്റ്റ് ട്രൈ ടു ഫ്ലൈ അവേ വിതൗട്ട് വാട്ട് എവർ ഗോഡ് ഈസ് ട്രൈയിങ് ടു സേ. ഇപ്പോ നാം ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു വിസ സംഘടിപ്പിച്ച് എവിടത്തെങ്കിലും ഒക്കെ പോകാനാണ്. ബട്ട് ഹി വാസ് വെരി ക്ലിയർ. പക്ഷേ യേശു അങ്ങനെ ആയിരുന്നില്ല. യേശു പിതാവിന് തന്നെ കുറിച്ചുള്ള പദ്ധതിയെ കുറിച്ച് വളരെ ബോധ്യമുള്ളവനായിരുന്നു. യേശു ഈ ഭൂമിയിലേക്ക് എന്തിനായിരുന്നു വന്നത്? ഓൺലി വാട്ട് ഗോഡ് സെഡ് ഹിസ് ഫാദർ സെഡ് ഹി വാസ് സ്പീക്കിംഗ്. പിതാവ് എന്ത് പറയുന്നു അത് മാത്രമായിരുന്നു യേശു പറഞ്ഞുകൊണ്ടിരുന്നത്. ഹി ഡിഡ് നോട്ട് സ്പീക്ക് എനിതിങ് എൽസ് അപ്പാർട്ട് ഫ്രം ദാറ്റ്. പിതാവ് പറഞ്ഞതല്ലാതെ ഒരു വാക്ക് പോലും യേശു സംസാരിച്ചില്ല. ദാറ്റ് ഈസ് വൈ, ലൈക്ക്, യു നോ, വി റീഡ് ഇൻ ജോൺ 5, ലൈക്ക്, യു നോ, ഐ കാൻ ഡു മൈസെൽഫ് നത്തിങ്. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഐ ഹാവ് നോ സെൽഫ് ഓഫ് മൈസെൽഫ്. എനിക്ക് എന്റെ എന്ന് പറയാൻ മാത്രമായി സെൽഫിഷ് ആയിട്ട് ഒരു കാര്യവുമില്ല. When there is no self, you are totally free. അങ്ങനെ എന്റെ എന്ന് പറയാനുള്ള ഒരു അജണ്ട ഒന്നും നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നാം ഓരോരുത്തരും പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. When you have no self, you are totally free. എന്റെ എന്നല്ലേ നമ്മുടെ എന്ന് പറയാൻ മാത്രമായി ഒന്നുമില്ല എങ്കിൽ നമ്മൾ പൂർണ്ണമായി സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. And again, like, you know, John, we can read John 16:13. യോഹന്നാന്റെ സുവിശേഷം 16:13 പതിമൂന്നാമത്തെ വാക്യം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. Now this is the relationship between the Holy Spirit and Jesus. ഇതാണ് പരിശുദ്ധാത്മാവും യേശുവും തമ്മിലുള്ള ബന്ധം. Now Jesus is talking about the Holy Spirit. ഇവിടെ യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്. Now Jesus is telling about the Holy Spirit. യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. He is telling Holy Spirit will never do anything of itself. യേശു പറയുകയാണ്, പരിശുദ്ധാത്മാവ് സ്വതമായി ഒന്നും ചെയ്യത്തില്ല. That is the relationship between both of them. ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം. They do not have any will between them.
അവർക്ക് അവരുടേതായ പ്രത്യേക അജണ്ടകളില്ല. They do not have any self between them. അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളില്ല. Whatever Jesus says, the Holy Spirit will do. യേശു എന്ത് പറയുന്നോ അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. Holy Spirit will never do alone. പരിശുദ്ധാത്മാവ് സ്വതമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. He is fully connected with Jesus. പരിശുദ്ധാത്മാവ് പൂർണ്ണമായി യേശുമായി കണക്റ്റഡ് ആയിരുന്നു. As Jesus is connected to the Father, യേശു എങ്ങനെ പിതാവുമായി കണക്ട് ആയിരുന്നുവോ, that's why even Holy Spirit is connected with Jesus. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് യേശുമായി ബന്ധപ്പെട്ടു. Holy Spirit will simply do whatever Jesus says. പരിശുദ്ധാത്മാവ് ഒറ്റ കാര്യം എന്താ യേശു പറയുന്നുവോ അത് മാത്രമേ അറിയത്തുള്ളൂ. He is fully connected with Jesus. അതായത് പൂർണ്ണമായി ഇവർ തമ്മിൽ ബന്ധമായിരുന്നു. Whatever he sees from Jesus, he will do. യേശു എന്ത് പറയുന്നുവോ അത് പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. From the Father it comes to the Jesus, and from Jesus it comes to the Holy Spirit. പിതാവിൽ നിന്ന് പുത്രനിലേക്കും പുത്രനിൽ നിന്ന് പരിശുദ്ധാത്മാവിലേക്കും ഇത് ഞാൻ ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നു. Now it is very clear, all these three are connected. ഇത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഇവർ മൂന്ന് പേരും ഒരുമിച്ച് ഒരുപോലെ കണക്ടഡ് ആണ്. Now John 15:5, somebody read. യോഹന്നാൻ 15:5 ഒന്ന് വായിച്ചാട്ടെ. മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. Here Jesus says ഇവിടെ യേശു പറയുകയാണ്. See this chapter, John 15:16-17, ഈ യോഹന്നാന്റെ സുവിശേഷം 15, 16, 17 അധ്യായങ്ങൾ, you have to know about the settings of this chapter. ഈ അധ്യായം എഴുതപ്പെട്ടതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. This John 15:16-17, ഈ യോഹന്നാൻ 15, 16, 17 അധ്യായങ്ങൾ, this is the time Jesus is going to go to the Father. ഈ സമയം യേശു തിരികെ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതിന് മുൻപുള്ള സമയമാണ്. He is ready to go to the cross now. യേശു ക്രൂശിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. It is the very last moments. അതിനു മുന്നേയുള്ള അന്ത്യനിമിഷങ്ങളാണ് ഈ സമയം. He has called his disciples. തന്റെ കൂടെ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുണ്ട്. He is giving his last speech. തന്റെ അവസാന നിമിഷത്തെ വാക്കുകൾ അവരുമായി പങ്കുവെക്കുകയാണ്. After the whole 3.5 years of relationship and ministry, he is giving them the last tips. മൂന്നര വർഷത്തോളം തന്റെ ശുശ്രൂഷ കഴിഞ്ഞ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ ഉള്ള സീക്രട്ടുകൾ അദ്ദേഹം ഷെയർ ചെയ്യുകയാണ്. You cannot read this 15, 16, 17 just like that. ഈ 15, 16, 17 അധ്യായങ്ങൾ വെറുതെ കാഷ്വൽ ആയി നിങ്ങൾക്ക് വായിച്ച് കളയാൻ കഴിയത്തില്ല. Because it is a secret time like Jesus is giving to his disciples. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യേശു തന്റെ ശിഷ്യന്മാരുമായി പങ്കുവെക്കുകയാണ്. For your information. നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്. Jesus never told to the public, he never shared any secret with them. യേശു എപ്പോഴും തന്റെ കൂടെ വരുന്ന പുരുഷാരത്തോട് എല്ലാം എപ്പോഴും തന്റെ രഹസ്യങ്ങൾ പങ്കുവെച്ചിരുന്നില്ല. He was always talking in parables. അവരോട് എപ്പോഴും യേശു ഉപമകളിലൂടെ സംസാരിച്ചിരുന്നു. He was talking only parables. ഉപമകളിലൂടെയാണ് സംസാരിച്ചിരുന്നത്. He was never explaining to any of the people. എല്ലാവരോടും എല്ലാ കാര്യവും യേശു വിശദീകരിച്ചിരുന്നില്ല. The disciples were asking, why you are not explaining to the people? പലപ്പോഴും ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് യേശുവേ നീ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാത്തത്? He said, only this, all these secrets are only for the disciples. ഈ രഹസ്യങ്ങളൊക്കെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് യേശു പറഞ്ഞു. Jesus said, യേശു പറഞ്ഞു, go ye and make disciples is what he said. നിങ്ങൾ പോയി സകല ജാതിയിൽ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. Not members. സഭയിലെ അംഗങ്ങളാക്കുവാനല്ല. Not fan clubs. ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കാനല്ല. But disciples. പക്ഷേ ശിഷ്യരാക്കുവാനായി പറഞ്ഞു. That is the message. അതായിരുന്നു യേശുവിന്റെ സന്ദേശം. What is this discipleship? എന്താണ് ഈ ശിഷ്യരാക്കുക എന്ന് വെച്ചാൽ? See, members comes and goes. ഈ മെമ്പേഴ്സ് എന്ന് പറയുന്നത് വന്നും പോയി നിൽക്കും. They come to a church and without even a connection with the church, they just come and go. ഒരു സഭയിലേക്ക് വന്ന് വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടാകത്തില്ല, തിരിച്ചു പോകും. But fan club just come and clap their hands and go away. ഫാൻസ് അസോസിയേഷൻ അതുപോലെ തന്നെ അവരും ഒന്ന് കൈതട്ടി തിരിച്ചു പോകും. But disciple is a different thing. പക്ഷേ ശിഷ്യത്വം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. He dwells in the church. അവർ ആ സഭയിൽ വളരും. He walks in the church. അവർ ആ സഭയ്ക്കകത്ത് നടക്കും. He helps the church activities. അവരുടെ എല്ലാ കാര്യങ്ങളും അവർ സഹായിക്കും. Only such persons are the friends of Jesus. അങ്ങനെയുള്ള വ്യക്തികൾ മാത്രമാണ് യേശുമായി സുഹൃത്തുക്കളായി coming and going. വന്നു പോയി നിൽക്കുകയായിരുന്നില്ല. The Christianity will never work that way. അങ്ങനെ ക്രിസ്ത്യാനിറ്റി വർക്ക് ആവത്തില്ല. For members it cannot work. അങ്ങനെ ആ membership മാത്രമേ വർക്ക് ചെയ്യത്തില്ല. It works only for the discipleship. ഇത് വർക്ക് ചെയ്യുന്നത് ശിഷ്യത്വത്തിലൂടെയാണ്. The person who is connected with the boss, അതായത് ഗുരുവുമായി കണക്ട് ആയി നിൽക്കുന്ന വ്യക്തി, the person who is closely sitting with him, ആ വ്യക്തിയുമായി ഏറ്റവും അടുത്ത് ഇടപഴകുമ്പോൾ, you can see, we can go to any church, നമുക്കറിയാം ഏത് സഭയിലേക്കും പോയി നോക്കിയാലും, if you anywhere you go, എവിടെ നിങ്ങൾ പോയാലും, even this works in office, ഇത് നിങ്ങളുടെ ഓഫീസിൽ പോലും ഇക്കാര്യം വർക്ക് ചെയ്യും. Because it is a spiritual principle. കാരണം ഇത് ആത്മീയമായ ഒരു തത്വമാണ്.
So when you connect with the pastor or the church administration and things, നിങ്ങൾ ഒരു സഭയിലെ പുരോഹിതനായ അല്ലെങ്കിൽ ഒരു പാസ്റ്ററെ കണക്ട് ചെയ്യുമ്പോൾ the benefit of the church, ആ സഭയുടെ അതിൽ നിന്നുണ്ടാകുന്ന അനുഗ്രഹം, Jesus is the head of the church, ജീസസ് ആണ് യേശുവാണ് സഭയുടെ തലയായിരിക്കുന്നത്. When you just connect with some vision of the church, ആ സഭയുടെ എന്തെങ്കിലും ഒരു ഒരു ദർശനവുമായി നിങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ you actually you start to get the benefit of it. തീർച്ചയായും നിങ്ങൾ അതിന്റെ അനുഗ്രഹത്തെ അനുഭവിക്കുവാനായി തുടങ്ങും. Because you are not getting connected. Because we are not getting connected, ningal connect aagathathu kaaranam we are not able to grow. Adu we are not able to grow adu kaaranam namukku valaruvan kadiyadayi maarum. The problem with the church is ippozhathe kaalathulla sabayude yatharta prashnam ennachal we think that Christianity is just a Sunday thing. ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഞായറാഴ്ച മാത്രമുള്ള എന്തോ ഒരു കാര്യമാണെന്നാണ് പലരും ചിന്തിക്കുന്നത്. ഇതൊരു ഞായറാഴ്ച കാര്യമല്ല, ഇത് എല്ലാ ദിവസവും ഉള്ള ഒരു കാര്യമാണ്. ക്രിസ്തു എല്ലാ ദിവസവും ഉള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ അടുക്കളയിൽ യേശുവിന് ആക്സസ് ഉണ്ടാവണം. You have to be conscious about him in your office place. നിങ്ങൾ ഓഫീസിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾ ആ യേശുവിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. It is not just a church thing. ഇതൊരു സഭ ഒരു ഞായറാഴ്ച ചർച്ച പോകുന്ന കാര്യം മാത്രമല്ല. It is not to have the presence only at the church worship time. ആരാധന സമയത്ത് ഉണ്ടാകുന്ന ചെറിയൊരു ഫീലിംഗ് മാത്രമല്ല. The days are coming. ഒരു സമയം വരാൻ പോകുന്നു. People are going to be in the presence everywhere. എല്ലായിടത്തും എപ്പോഴും വ്യക്തികൾ ദൈവസാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു സമയം വരാൻ പോകുന്നു. As they are in the church, they are going to be in their offices. അവർ സഭയ്ക്കകത്ത് ഇരിക്കുന്ന പോലെ തന്നെ അവർ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുന്നു. Not like they may be shouting like with the tongues and other things, but inside the spirit they'll be just full of spirit. എല്ലായ്പ്പോഴും അന്യഭാഷ സംസാരം നടക്കുന്ന അർത്ഥം അതിനപ്പുറമായി അവരായിരിക്കുന്ന സ്ഥലത്തെല്ലാം അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി അല്ലെങ്കിൽ ആത്മബോധമുള്ളവരായി നടക്കുന്നവരായിരിക്കും. I'll just first let me finish this and then I'll just give you a story. See, now Jesus is telling, without me you cannot do nothing. യേശു പറയുകയാണ്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. Without me you cannot do nothing. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാനായി കഴിയത്തില്ല. He is telling this is the heavenly secret. യേശു പറയുകയാണ്, ഇത് സ്വർഗീയമായ ഒരു രഹസ്യമാണ്. I was simply following what my father was saying. ഞാൻ വെറുതെ ഇങ്ങനെ ഫോളോ ചെയ്യുകയാണ്. എന്റെ പിതാവ് എന്ത് പറയുന്നു അത് മാത്രം ഞാൻ കേൾക്കുന്നു. Holy Spirit will simply follow what I am saying. ഞാൻ പറയുന്നതിനെ പരിശുദ്ധൻ അതുപോലെ ചെയ്യുന്നു. You have to do simply what I am saying. നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ഫോളോ ചെയ്യുക. You have to simply follow. നിങ്ങൾ വെറുതെ ഒന്ന് ഫോളോ ചെയ്യുക. You do not be worried about what is your bank account. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എത്ര രൂപയാണ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. You do not have to be worried about anything. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട. This is the problem now. ഇതാ ഇന്നത്തെ പ്രശ്നം. The problem is 99.99% of people believe ourselves. അതായത് 99% ആൾക്കാരും നാം നമുക്ക് വേണ്ടി മാത്രമായി ജീവിക്കുകയാണ്. I mean we think ourselves and live. അതായത് നമ്മെ കുറിച്ച് മാത്രം ചിന്തിച്ച് നമ്മൾ ജീവിക്കുക. We are not God conscious. അതായത് നമ്മൾ ദൈവമായുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ദൈവമായുള്ള ബോധ്യത്തിലല്ല ജീവിക്കുന്നത്. Our self is more than the self of God. നമ്മേക്കാൾ അധികമായി ആക്ച്വലി യഥാർത്ഥ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിനായിരുന്നു. So because our self is more, പക്ഷെ നമുക്ക് നമ്മെ കുറിച്ചുള്ള കാര്യം മാത്രമാണ് ഏറ്റവും അധികം എന്നുള്ളതുകൊണ്ട്. We are obeying ourselves. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രമേ ചെയ്യാലേ നമ്മൾ അതിനെ മാത്രമേ അനുസരിക്കുന്നുള്ളൂ. We think if we give this money it will not come back. നമ്മൾ വിചാരിക്കും നമ്മൾ ഈ പൈസ കൊടുത്താൽ തിരികെ വരത്തില്ല. If we connect with this person, he will hurt me. അതായത് ഞാൻ ഒരു വ്യക്തിയുമായി കണക്ട് ആയി നിന്നാൽ ചിലപ്പോൾ ആ വ്യക്തി എന്നെ തിരിച്ച് വിഷമിപ്പിക്കാൻ അല്ലെങ്കിൽ നിരാശപ്പെടുത്താൻ സാധ്യതയുണ്ട്. Man has totally shrinked himself. ഓരോ വ്യക്തികളും അവരിലേക്ക് മാത്രമായി ഒതുങ്ങി കൂടുവാൻ ആഗ്രഹിക്കുന്നു. He has become full of himself. ഓരോ വ്യക്തി അവനിലേക്ക് തന്നെ ഒതുങ്ങുവാൻ ആഗ്രഹിക്കുന്നു. That's why he could not love anybody. അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ആളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. That's why he cannot live the life of God. അതുകൊണ്ട് തന്നെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ പദ്ധതി പ്രകാരമുള്ള ജീവിതം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. That's why God took us from ourselves. അതുകൊണ്ടാണ് ദൈവം നമ്മൾ നാം എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്നിട്ട്. This is the problem of the church. This is the problem in the church. ഈ സഭയിലുള്ള പ്രശ്നം ഈ പ്രശ്നത്തെ we are full of ourselves. നാം ഓരോരുത്തരും നമ്മെ കുറിച്ച് മാത്രമായി ചിന്തിച്ച് അതിലെ ഒതുങ്ങി നിൽക്കുകയാണ്. For your information, നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നു, when Jesus was sending all his disciples for the ministry, യേശു തന്റെ ശിഷ്യന്മാരെ മുഴുവൻ ശുശ്രൂഷയ്ക്കായി അയച്ചപ്പോൾ, this is not a small ministry.
This is an international ministry. ഒരു ഇന്റർനാഷണൽ മിനിസ്ട്രിക്ക് വേണ്ടി യേശു ശിഷ്യന്മാരെ അയച്ചു. Because Jesus said, go unto the world and preach. യേശു ശിഷ്യന്മാരെ അയച്ചു പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ അറ്റത്തോളം പോയി സംസാരിക്കാൻ പറഞ്ഞു. One peculiar thing Jesus said. യേശു പ്രധാനമായ ഒരു കാര്യം പറഞ്ഞു. Just take two dresses. രണ്ട് ഉടുപ്പ് ഡ്രസ് എടുക്കുക. And he said, don't take any money. ഒരു പൈസയും എടുക്കല്ലെന്ന് പറഞ്ഞു. Go unto the world. എന്നാൽ പോകാനും പറഞ്ഞു. See, this is what he's been training all his disciples for 3.5 years. മൂന്നര വർഷമായി തന്നെ ശിഷ്യന്മാരെ മുഴുവൻ യേശു ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യുകയായിരുന്നു. He is asking he if he wants to make money by one word he can create any money. യേശുവിനെ പൈസ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിക്കാൻ കഴിയും. But he said like you know, without money you go to the world. പക്ഷേ യേശു ഒരു രൂപ പോലും കൊടുക്കാതെ അവരെ ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചു. And go and preach. പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. What is this? എന്താ ഈ സംഭവിക്കാൻ കാരണം? One thing happened in my life. എന്റെ ജീവിതത്തിൽ കാര്യം ഉണ്ടായി. I was doing business. ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. I was aspiring to become an exporter. ഒരു വലിയ കയറ്റുമതി ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഉടമയാവാൻ ആഗ്രഹിച്ചു. I was doing some shipping business at that time. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചരക്ക് കടത്തുന്ന ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. I did not have any money for export business or whatever it is. ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്റെ കയ്യിൽ എമൗണ്ട് ഇല്ല. But I had a passion to do exports. പക്ഷെ അത് ചെയ്യാൻ എനിക്ക് ഭയങ്കരമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. That's my dream to do international business. ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യണം എന്നുള്ളത് വലിയ സ്വപ്നമായിരുന്നു. But I don't have any money. അന്ന് എന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. One day I just went to the church. ഞാൻ ഒരു ദിവസം സഭയിലേക്ക് പോയി. And then I just came to my home. അതിന് തിരികെ വീട്ടിലേക്ക് വന്നു. For the past 2 or 3 months അതിന് മുമ്പുള്ള ഒരു 3-4 മാസങ്ങളായി ഐ വാസ് ജസ്റ്റ് സിംപ്ലി സെൻഡിങ് ഇമെയിൽസ് ഞാൻ എല്ലായിടത്തേക്കും ഇമെയിൽ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദാറ്റ് ഐ കാൻ എക്സ്പോർട്ട് ദിസ് പ്രോഡക്റ്റ് ഐ വാസ് ജസ്റ്റ് സെൻഡിങ് ഇമെയിൽസ് ടു മെനി പീപ്പിൾ പല വ്യക്തികൾക്കായി ഞാൻ ഇമെയിൽ അയക്കുമായിരുന്നു ഞാൻ ഇങ്ങനെ ഈ കാര്യം ഞാൻ കയറ്റുമതി ചെയ്യാം ഈ കാര്യം കയറ്റുമതി ചെയ്യാം ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൺ സൺഡേ ആഫ്റ്റർ മീ കമ്മിങ് ടു ദ ചർച്ച് ആൻഡ് ഐ വാസ് സിറ്റിംഗ് അറ്റ് ഹോം ഒരു ഞായറാഴ്ച ഞാൻ ചർച്ചിൽ പോയിട്ട് തിരികെ വന്ന് വീട്ടിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ഐ ഗോട്ട് എ മെയിൽ ഇഫ് യു ആർ ഫ്രീ നൗ യു കൻ യു കം ടു ദിസ് ഹോട്ടൽ ഇപ്പോ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹോട്ടലിലേക്ക് കടന്നു വരാൻ കഴിയുമോ എന്നൊരു മെയിൽ വന്നു ഐ സെഡ് ഓ ഐ വാസ് ക്വൈറ്റ് എക്സൈറ്റഡ് ആൻഡ് ഹീ ഈസ് എ ചൈനീസ് ഗൈ കാരണം മാത്രമല്ല ആ മെസ്സേജ് അയച്ചത് ഒരു ചൈനക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ അതിശയമായി ഓക്കെ ദെൻ ഐ വെന്റ് ഐ ആസ്ക്ഡ് വൺ ഓഫ് മൈ പാർട്ണർ അറ്റ് ദാറ്റ് ടൈം ആൻഡ് വി ജസ്റ്റ് ബോട്ട് സം ഫ്ലവേഴ്സ് ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ പാർട്ണറുമായി സംസാരിച്ച് ഞങ്ങൾ കുറച്ച് പൂക്കൾ മേടിച്ചു വി ഡിഡ് നോട്ട് ഹാവ് എ കാർ നമുക്കത് കാർ ഇല്ല വി ടുക്ക് അവർ ബൈക്ക് ആൻഡ് വി വെന്റ് ടു ദാറ്റ് ഹോട്ടൽ ഞങ്ങൾ ഒരു ബൈക്ക് എടുത്ത് കണ്ടുകൂടി ആ ഹോട്ടലിലേക്ക് പോയി വി ജസ്റ്റ് ബോട്ട് സം ഫ്ലവേഴ്സ് ഞങ്ങൾ വെറുതെ കുറച്ച് പൂക്കൾ മാത്രം വാങ്ങിക്കൊണ്ട് പോയി ആൻഡ് വി ജസ്റ്റ് വെന്റ് ടു സീ ദ പേഴ്സൺ ദേർ ആ വ്യക്തിയെ കാണുവാൻ ഞങ്ങൾ അവിടെ കടന്നു പോയി ദെൻ ദേ ജസ്റ്റ് ആസ്ക് മീ ടു കം ദേ ആസ്ക് മീ ടു കം ആ ഞങ്ങളോട് അവിടെ കടന്നു പോകാൻ കഴിയുമോ പറഞ്ഞു വി ഡിസ്കസ്ഡ് ദേ ഡിസ്കസ്ഡ് സംതിങ് ദേ സെഡ് ദേ ആസ്ക്ഡ് അസ് ടു ഗിവ് സം പാം ട്രീസ് പാം ട്രീസ് അവർ ഞങ്ങളോട് പറഞ്ഞു പാം ട്രീ മീൻസ് വളരെ ഉയരമുള്ള 8 അടിയോളം ഉയരമുള്ളതായിരുന്നു ഹി സെല്ലിംഗ് ലൈക് യു നോ ഐ വാണ്ട് 100,000 ഓഫ് ട്രീ ലൈക് ദാറ്റ് അദ്ദേഹം he said that he want 100,000 trees like that അദ്ദേഹം ആവശ്യപ്പെട്ട 1000 ഓളം അതുപോലത്തെ വൃക്ഷങ്ങൾ അദ്ദേഹം ആവശ്യമുണ്ട് it is not a small tree അത് വളരെ ചെറിയ ട്രീ അല്ല he is asking for a 9 feet 10 feet tree 9 അടി 10 അടി പൊക്കമുള്ള ട്രീ ആണ് അദ്ദേഹം ചോദിക്കുന്നത് now how to send these things to china പക്ഷേ ഇത് ഇത്രയും വലിയ മരത്തെ എങ്ങനെയാണ് ചൈനയിലേക്ക് കയറ്റി അയക്കാൻ പറ്റുന്നത് because now when you don't have much like you know you can take any risk you know that നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്ത നമുക്ക് ഏത് റിസ്ക് എടുക്കാൻ കഴിയും അറിയാമോ ബിക്കോസ് വി ഹാവ് ദ റെപ്യൂട്ടേഷൻ വിത്ത് ദി സ്മോൾ മണി ആൻഡ് ഓൾ ദോസ് തിങ്സ് വി വിൽ ഫീൽ വിൽ ബി വെരി അഫ്രൈഡ് നമുക്ക് ഒത്തിരി സ്റ്റാറ്റസ് ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ഭയക്കുന്നത് ബിക്കോസ് ഓൾ അവർ സെൽഫ്സ് ഹാവ് ബീൻ ജസ്റ്റ് ടൈഡ് അപ്പ് വിത്ത് ദ ലിറ്റിൽ റിസോഴ്സ് വാട്ട് വി ഹാവ് ദ ഓൾ അവർ സെൽഫ് ഈസ് ടൈഡ് വിത്ത് ദ ലിറ്റിൽ റിസോഴ്സ് വി ഹാവ് അതായത് നമ്മളെ മുഴുവൻ നമുക്ക് എന്താണോ ഇരിക്കും നമുക്കുള്ളത് ആ ചെറിയ കാര്യവുമായി നമ്മൾ എപ്പോഴും കണക്ട് ആയിരിക്കും വിത്ത് ദ ലിറ്റിൽ റെപ്യൂട്ടേഷൻ വി ഹാവ് നമുക്കുള്ള ചെറിയൊരു ബഹുമാനം ഉണ്ടെങ്കിൽ ആ മാനം ഉണ്ടെങ്കിൽ അതുമായി കണക്ട് ചെയ്ത് വെച്ചേക്കും ഓ ഇഫ് ഐ ഡു മൈ റെപ്യൂട്ടേഷൻ വിൽ ഗോ അവേ ആൻഡ് ഓൾ ദോസ് നമ്മൾ ഇത് ചെയ്താൽ എന്റെ മാനമൊക്കെ നഷ്ടപ്പെടുമെന്ന് പലപ്പോഴും ചിന്തിക്കും ബട്ട് ഇഫ് യു ഡോണ്ട് ഹാവ് എനി സെൽഫ് പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനമേ ഇല്ല എങ്കിൽ ഇഫ് യു ഹാവ് ഡോണ്ട് നോ റെപ്യൂട്ടേഷൻ ഈദർ വാട്ട് എവർ പീപ്പിൾ തിങ്ക് ഐ ആം നോട്ട് ബോദേർഡ്
അങ്ങനെ ഒരു മാനവ ഇല്ലെങ്കിൽ ആരെന്ത് പറയുന്നു ആരെന്ത് ചിന്തിക്കുന്നു ചിന്തിക്കത്തേ ഇല്ല. സോ ഹി സെഡ് കൻ യു സപ്ലൈ, ഐ സെഡ് ഓക്കേ ഐ വിൽ സപ്ലൈ. അപ്പോ അദ്ദേഹം ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തീർച്ചയായും ഞാൻ സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കേ, ദെൻ ഹി സെഡ് കൻ യു ഷോ മീ ദീസ് ട്രീസ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് ഈ മരങ്ങളെ കാണിച്ചു തരാൻ കഴിയും ചോദിച്ചു. സോ വാട്ട് ഐ ഡിഡ് വാസ് ഐ വാസ് ഇൻടു എ ഷിപ്പിംഗ്, ഐ വാസ് ഡൂയിങ് എ കസ്റ്റംസ് വർക്ക്. ഐ വാസ് ഡൂയിങ് ആ സമയത്ത് ഞാൻ ഈ ചരക്ക് കടത്തുന്ന കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. നൗ ഐ ഹാവ് ടു ഹാവ് എ ബിഗ് നഴ്സറി ടു ഗോ ആൻഡ് ഷോ ഹിം. I have to have a big nursery to show him. ഞാൻ ഒരു വലിയ നഴ്സറി ലേക്ക് കൊണ്ടുപോയി കാണിക്കേണ്ടതുണ്ട്. What I did is I booked a rental car and I took him to the nursery, to the port where all the trees are lying there. Somebody's trees. ഞാൻ ഒരു വാടകയ്ക്ക് ഒരു കാർ എടുത്ത് ഇദ്ദേഹത്തെ കയറ്റി വേറെ ആരുടെയോ ഒരു വസ്തുവിലുള്ള മുഴുവൻ ട്രീയും കൂടെ കാണിച്ചു കൊടുത്തു. It was there in that port, sea port. ആ സീ പോർട്ടിൽ തന്നെ ഇഷ്ടംമാതിരി മരങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം കാണിച്ചു കൊടുത്തു. ഐ സെഡ് ഐ നോ ദിസ് ബിസിനസ് ബട്ട് ഇറ്റ് ഇസ് നോട്ട് മൈൻ, ഇറ്റ് ഇസ് നോട്ട് മൈൻ, ഇറ്റ് സംബഡി എൽസ്, ബട്ട് വി കൻ ഡു ദിസ്. ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു ഇതൊന്നും എന്റേതല്ല, പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയും. ബിക്കോസ് വി ആർ ദ വൺ ഹു ആർ ഡൂയിങ് ഷിപ്പിംഗ്. കാരണം ഞാനാണ് ഇത് ഈ ഷിപ്പിംഗ് ചെയ്യുന്നത്. എനിബഡി കൻ എക്സ്പോർട്ട് ബട്ട് ഇറ്റ് ഹാസ് ടു കം ത്രൂ ദ ഷിപ്പിംഗ് കമ്പനീസ്. കാരണം ആർക്കും അത് കയറ്റി അയക്കാം, പക്ഷേ എല്ലാവർക്കും ഇതുപോലുള്ള ഏതെങ്കിലും ഒരു കയറ്റി അയക്കുന്ന കമ്പനി വഴി മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. We can do everything, we said. പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാൻ കഴിയും. That guy, when he saw so many trees, അദ്ദേഹം നോക്കി എല്ലാം ഒരുപാട് മരങ്ങളെ കണ്ടപ്പോൾ, all 10 feet trees, so many trees, പത്തടി പൊക്കമുള്ള ഇത്രയും മരങ്ങൾ ഒരുമിച്ച് അദ്ദേഹം കണ്ടപ്പോൾ, he got very excited. അദ്ദേഹം വളരെ അതിശയമായി. He thought, okay, I have to do business with this guy. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്. Then next day he said, I want a 200 lorry of sand. പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞു 200 lorry of sand. 200 ഓളം ലോറി നിറച്ച് മണൽ വേണമെന്ന് പറഞ്ഞു. So he was thinking to put the sand and the tree there and make it established and then export to his country. അതായത് ഒരു ലോറിയിൽ മണൽ നിറച്ച് അതിൽ ഈ മരം നട്ട് അതുപോലെ കൊണ്ട് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. So I don't know what to do. 200 lorry of sand, what to do? I was thinking. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് എങ്ങനെയാണ് 200 ഓളം ലോഡ് മണൽ എങ്ങനെ കിട്ടി കൊടുക്കാൻ കഴിയുക. I said, okay, I will come and show, first I will show the place, then we can think about the sand. I said, we will take to the place where we will keep the sand, tree. Yeah. Okay, ഞാൻ ആദ്യം പറഞ്ഞു കാര്യം ചെയ്യാം, ഞാൻ ഈ ട്രീ എവിടെയാ വെച്ചിരുന്നത് കാണിച്ചു തരാം, അതിനുശേഷം നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. That place was near the sea. ആ സ്ഥലം എന്ന് പറയുന്നത് കടലുമായി ചേർന്ന സ്ഥലത്തായിരുന്നു. It had all of the sand what he wants. അവിടെ ആണെങ്കിൽ മുഴുവൻ മണലേ ഉള്ളൂ, അതായത് എത്ര വേണമെങ്കിലും എടുക്കാം അത്രയും മണലേ ഉള്ളൂ. Now his problem of the sand is also over. അപ്പോൾ അതിന്റെ ഈ മണലിനെ കുറിച്ചുള്ള പ്രശ്നം തീർന്നു. Now he said, okay, first order I will give you 300 trees export. 300 tree export, he said. Okay, aadhi 300 maram export cheyan vendi paranju. He said, like, you know, now what is the price? Appo adhi sir rate ena vela enganeyanu. So we don't know how to fix the price now. Ippo namak ariyathilla engane ena vela nichayikkano nu ariyathilla, because we don't know how to buy it, what to do, we don't know anything. കാരണം വേറെ ഒന്നുമല്ല, ഈ ഫലമരം എങ്ങനെ വാങ്ങണമെന്നോ എത്ര രൂപ ചെലവാകുന്നോ നമുക്ക് ഐഡിയ ഇല്ല. But only the passion that we want to export, that's it. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഇതിനെ മൊത്തം കയറ്റുമതി ചെയ്യുന്ന ഒറ്റ ആഗ്രഹം മനസ്സിലാവും. എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റി അയക്കണം. Now what happened? He said 300. Okay, you say. Now how many dollars? I said, okay, it is all $100. For 300 per tree. Per tree. Yeah. ഒരു ഒരു മരത്തിനെ $100 വെച്ച് കയറ്റി അയക്കാന്ന് പറഞ്ഞു. Okay, then we calculated the price here. Then he said, when you can supply? അപ്പോൾ അദ്ദേഹം ചോദിച്ചു എപ്പോൾ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയും. Now the problem is we don't have any money. അതിന്റെ പ്രശ്നം നമ്മൾ അതിൽ ഒരു പൈസയും ഇല്ല. We didn't have any money. ഒറ്റ രൂപ ഇല്ല. Even for that car, like, we had to rental and things. അദ്ദേഹം വിളിച്ചുകൊണ്ടിരുന്ന കാർ പോലും വാടകയ്ക്ക് എടുത്ത കാറാണ്. So whenever we go and meet him, we have to take a rental car and go take him. എപ്പോഴൊക്കെ അദ്ദേഹത്തെ വിളിക്കാൻ പോകും അപ്പോഴെല്ലാം വാടക ഈ കാർ എടുത്ത് പോയി വിളിച്ചോളൂ. Now the Samsung has been done for $30,000 business. $30,000 business. $30,000 business. But no money, how to export the product? പക്ഷേ ഇതിനെങ്ങനെ കയറ്റി അയക്കാനുള്ള പൈസകളില്ല. God said, ദൈവം പറഞ്ഞു, okay, ask for 50% advance. അവരോട് ആദ്യം 50% പകുതിയോളം പൈസ അഡ്വാൻസ് തരാൻ പറയാൻ പറഞ്ഞു. Okay, we'll do everything. Do you like everything? He said, yeah, we like everything. You give us 50% advance, then we will do business. Okay, ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാം, 50% പൈസ പകുതിയോളം പൈസ ആദ്യം അഡ്വാൻസ് തരാൻ പറഞ്ഞു. He said, okay. അദ്ദേഹം പറഞ്ഞു okay. So he gave $15,000 at the front before we giving the business, before doing the business itself. ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം $15,000 എമൗണ്ട് അഡ്വാൻസ് തന്നു. Our total expense for buying all these things were only $5,000.
ഇത് മുഴുവൻ വാങ്ങാനുള്ള മുഴുവൻ നമ്മുടെ ചെലവ് $5,000 മാത്രമേ. അതായത് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ $10,000 നമുക്ക് ലാഭം ഉണ്ടായി. ആഫ്റ്റർ ദ ബിസിനസ് സെൻഡിംഗ് വി കാൻ ടേക്ക് അനദർ $15,000. ഇത് മുഴുവൻ അയച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കിട്ടും ബാക്കിയുള്ള എമൗണ്ട്. സോ ദ തിങ് ഈസ് വെൻ യു സ്റ്റാൻഡ് ഇൻ ദിസ് വിൽ ഓഫ് ഗോഡ് ലൈക്ക് യു നോ സിംപ്ലി ജസ്റ്റ് ആസ്കിംഗ് വിതൗട്ട് എനി സെൽഫ് തിങ് യു കാൻ ഡു ഗ്രേറ്റ് എക്സ്പ്ലോയ്റ്റ്സ് ഇൻ ദിസ് വേൾഡ്. അതായത് ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതം എന്താണെന്നുള്ള കാര്യത്തിൽ വെറും നമ്മൾ നിന്നു കൊടുക്കുമ്പോൾ നമുക്ക് ഈ ലോകത്ത് ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ ജീവനായിട്ട്. ദ പ്രോബ്ലം ഈസ് വി ആർ ടു മച്ച് ഓഫ് സെൽഫ്. പ്രശ്നം എന്ന് പറയുന്നത് നാം നമ്മെ കുറിച്ചുള്ള പല ചെറിയ ബോധ്യത്തിൽ നമ്മൾ ഒതുങ്ങി കഴിയുകയാണ്. This is what Jesus said, die to yourself. അതുകൊണ്ടാണ് ദൈവം നമ്മോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ മരിപ്പിക്കുവിൻ. If you die to yourself, the spirit will catch you up. അതായത് നിങ്ങൾ ജഡത്തിന് മരിക്കുമ്പോൾ ആക്ച്വലി നിങ്ങളുടെ പരിശുദ്ധ നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ കാച്ച് ചെയ്യും. Your spirit will lead you wherever God wants to take you. നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ ദൈവം എവിടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അവിടേക്ക് എല്ലാം കൊണ്ടുപോകാനായി തുടങ്ങും. The all of your suffering is because of yourself. നിങ്ങളെ ഇന്ന് അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളുടെ പ്രയാസങ്ങളുടെ കാരണം തന്നെ നിങ്ങൾ നിങ്ങളെ കുറിച്ച് മാത്രമുള്ള ചിന്തയിൽ ഒതുങ്ങുന്നതുകൊണ്ടാണ്. What is self is nothing but your mind. നീ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സ് മാത്രമാണല്ലോ പ്രശ്നം. Now that is what is suppressing you and oppressing you. നിങ്ങളെ ഒതുക്കി മാറ്റി നിർത്തുന്നത് വേറൊന്നുമല്ല നിങ്ങളുടെ മനസ്സ് മാത്രമാണ്. Nothing has happened bad but you've been thinking that something is going to go bad. ഒന്നും മോശമായി സംഭവിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾ മനസ്സ് ചിന്തിച്ചുകൊണ്ടേയിരിക്കും എന്തോ സംഭവിക്കാൻ പോകുന്നു. We may sing songs and jump and sing songs here. നമ്മൾ ചാടി ആടി പാടി നല്ലവണ്ണം ഡാൻസ് ചെയ്ത് പാട്ട് പാടും. But when we go at home we started the same thoughts will start to come. പക്ഷേ നമ്മൾ വീട്ടിൽ പോയി കേറുമ്പോൾ രാവിലെ ഉണ്ടായ അതേ ചിന്തകൾ വീണ്ടും വരാൻ തുടങ്ങും. When the thought starts to come that starts to oppress and depresses. വീണ്ടും പഴയതുപോലെ നിങ്ങളെ വീണ്ടും തന്നെ ഞെരിക്കാൻ തുടങ്ങും. That is the problem man becomes old very soon. അതുകൊണ്ടാണ് മനുഷ്യൻ പെട്ടെന്ന് വയസ്സാകുന്നത്. It is not a problem of God. You are yourself married with your thoughts. അതായത് ദൈവത്തിന്റെ ഭാഗത്തുള്ള ഒരു പ്രശ്നമല്ല, നിങ്ങൾ നിങ്ങളുടെ ചിന്തയെ തന്നെ വിവാഹം കഴിച്ചിരിക്കുന്നു, അതിനെ ഒരിക്കലും വിടാതെ പിടിച്ചിരിക്കുന്നു. The thoughts are nothing but the self which you collected all through your life. ഈ ചിന്തകൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നിങ്ങളുടെ ജീവിതകാലത്തിൽ പഴയ കാലം മുതൽ ഇതുവരെയുള്ള നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയ എല്ലാ കാര്യങ്ങളുടെ ആകത്തുകയാണ്. The whole data is what your self is. അതായത് ഇത്രയും കാലമുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കളക്ട് ചെയ്ത എല്ലാ വിവരങ്ങളെ എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. That is why Jesus came to deliver you from that self. യേശു നിങ്ങളെ ആദ്യം വിടുവിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ ചിന്തകളിൽ നിന്നാണ്. Paul writes that you have crucified yourself there. അതുകൊണ്ടാണ് പൗലോസ് എഴുതുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ ശരീരത്തെ നിങ്ങൾ മരിപ്പിച്ചിട്ടില്ലേ. അതായത് ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയെ നമ്മൾ വീണ്ടും ആ പഴയതിനെ വീണ്ടും എടുക്കുവാനായി ശ്രമിക്കുകയാണ്. That is why when you want to pray you could not pray. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കണം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തത്. That is why you could not worship. അതുകൊണ്ടാണ് യഥാർത്ഥമായി ആരാധിക്കാൻ കഴിയാത്തത്. Bible says that you have to pray in the spirit. അതുകൊണ്ടാ വചനം പറയുന്നത് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. You have to worship in the spirit. ആത്മാവിൽ ആരാധിക്കണം. You have to do everything in the walk in the spirit. ആത്മാവിൽ നടക്കണം. And live in the spirit. ആത്മാവിൽ ജീവിക്കണം. Why we are not able to live in the spirit? എന്തുകൊണ്ടാണ് നമുക്ക് ആത്മാവിൽ ജീവിക്കാൻ കഴിയാത്തത്? Because we are too much of ourselves. കാരണം നമ്മൾ ജഡത്തിൽ ഒരുമിച്ച് അതിനെ ഒതുങ്ങി കൂടുകയാണ്. That is why we could not do what we want, what God wants us to do. അതുകൊണ്ട് ദൈവം നമ്മെ കുറിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയാതെ പോകുന്നു. We are too much of ourselves. നമ്മൾ നമ്മെ തന്നെ കുറിച്ചാണ് കൂടുതലായി ചിന്തിക്കുന്നത്. Now you may have a question. ഇപ്പൊ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. Okay, Jesus was hearing the Father very clearly, so he obeyed. But now my problem is I cannot hear. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, യേശു പിതാവ് നന്നായി കേൾക്കുന്നതുകൊണ്ട് യേശുവിന് പ്രശ്നമൊന്നുമില്ല, കേൾക്കുന്നതനുസരിച്ച് ചെയ്യുന്നുണ്ടാവും, പക്ഷെ എന്റെ പ്രശ്നം ഞാൻ പിതാവ് പറഞ്ഞ് കേൾക്കുന്നില്ലല്ലോ. This is a very practical thing. ഇതൊരു വളരെ പ്രായോഗികമായ കാര്യമാണ്. You may say, brother, you say what you say is right. We also wanted, everybody wanted to obey, but if it is written and given we will obey. Okay, അതായത് പ്രദർ നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്. ഇപ്പോ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എഴുതി തന്നെങ്കിൽ ഓക്കെ വായിച്ച് ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷെ എനിക്ക് അറിയത്തില്ല ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ജീവിതം എന്താണെന്ന്. Now the problem is we are not very rebellious. നമ്മൾ ദൈവമായി മറുതരിച്ച് നിൽക്കുവല്ല. But the problem is we are not very clear about what God is asking us to do now. പ്രശ്നം എന്ന് വെച്ചാൽ ദൈവം നമ്മോട് ചെയ്യാനായി പറയുന്നത് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. What God is showing us now. ഇപ്പോ ഈ നിമിഷം ദൈവം നിങ്ങളോട് എന്താ സംസാരിക്കുന്നത് അറിയത്തില്ല. If he shows that, if he just speaks very clearly, we can do it. ഇപ്പൊ ദൈവം നമ്മളോട് വളരെ വ്യക്തമായ ഒരു കാര്യം ഒന്ന് സംസാരിച്ച് ഓഡിബിൾ വോയിസിൽ പറഞ്ഞാൽ നമുക്ക് അത് ചെയ്യുവാനേ കഴിയും. Since it is not very clear, പക്ഷെ അത് ക്ലിയർ ആയി കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് we live in our limited self knowledge. നമുക്ക് നമ്മുടെ അറിവിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു, അതിൽ ഒതുങ്ങി കൂടുന്നു. So that is why we invite all the problems.
അതുകൊണ്ടാണ് നാം ഓരോ പ്രശ്നങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നത്. സോ ഹൗ ടു കം ഔട്ട് ഓഫ് ദിസ് പ്രോബ്ലം, അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാൻ കഴിയും? ദ പ്രോബ്ലം ഇസ് വി ഡു നോട്ട് ഹാവ് സെൻസിറ്റിവിറ്റി. പ്രശ്നം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ദൈവത്തിന്റെ ശബ്ദത്തോടുള്ള സെൻസിറ്റിവിറ്റി, അതായത് നമ്മുടെ കൂർമ്മത കുറവാണ്. How do you get sensitivity? എങ്ങനെ നമുക്ക് ദൈവശബ്ദം കേൾക്കുവാനായി നമ്മളെ ട്രെയിൻ ചെയ്യാൻ പറ്റും? When a bike, if you have a bike or something, if that has a problem, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബൈക്ക് ഉണ്ടായിരിക്കുക, ബൈക്കിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, a mechanic if he goes and sees the bike, നിങ്ങളുടെ ഒരു മെക്കാനിക് അടുത്തേക്ക് ഈ ബൈക്ക് കൊണ്ടുപോയാൽ, you don't know what is the problem, നിങ്ങൾക്ക് പ്രശ്നം അറിയത്തില്ല. But when the mechanic sees the bike, പക്ഷേ ആ മെക്കാനിക് ആ ബൈക്ക് കണ്ട ഉടനെ, by simply hearing the voice of the bike, ആ ബൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ, he will tell there is some problem with this bike, ആ മെക്കാനിക് പറയും ഈ ബൈക്കിന് എന്താ പ്രശ്നമുള്ളത്, and he will tell them some this particular part has gone out, ഈ ബൈക്കിന്റെ ചില ചില ഭാഗങ്ങൾ എന്ത് പ്രശ്നമാണെന്ന് അദ്ദേഹം പറയും. He did not even open it, അദ്ദേഹം ആ ബൈക്ക് തുറന്നൊന്നും പഠിച്ചില്ല. Just seeing the bike and hearing it, പക്ഷെ ആ ബൈക്കിനെ കാണുന്നതിലൂടെയും അതിലെ ശബ്ദം കേൾക്കുന്നതിലൂടെ അദ്ദേഹം ആ പ്രശ്നം പറയും. എയർ കണ്ടീഷൻ മെക്കാനിക്, ഒരു എ സി മെക്കാനിക് ആണെങ്കിൽ, just by seeing the by just feeling the air, ആ എയറിന്റെ ആ ഒരു ഫീലിംഗിൽ ഉപയോഗിച്ച് തന്നെ, he will tell some problem with the air condition, അതിനകത്തുള്ള പ്രശ്നങ്ങൾ പറയാൻ കഴിയും. If we change that thing, it will just work properly. നമ്മൾ അത് പറയുന്നതനുസരിച്ച് മാറ്റിയാൽ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യും. Likewise, even in your businesses, in your house, even while cooking, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിലായിക്കോ, നിങ്ങൾ അടുക്കളയിൽ പാചകത്തിലായിക്കോട്ടെ, you will know very clearly when it will get boiled. എപ്പോഴാണ്, ഉദാഹരണം, നിങ്ങൾ അടുക്കളയിലായിരിക്കുമ്പോൾ അത് എപ്പോഴാണ് പാകമാകുന്നത് നിങ്ങൾക്കറിയാം. You will switch on the thing and you will just go away, but your mind will be totally full in the kitchen. അതായത് കിച്ചണിൽ നിങ്ങൾ ഒരു ഓവൻ എന്തെങ്കിലും ഓൺ ചെയ്തിട്ട് പുറത്തേക്ക് പോയാൽ പോലും, നിങ്ങളുടെ പുറത്തായിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ മൈൻഡ് അവിടെ ആയിരിക്കും. Your mind is full in the kitchen, but you'll be talking to somebody. നിങ്ങളെ ആ മൈൻഡ് അവിടെ തന്നെ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ പുറത്തു നിന്ന് ആരോടെയും ഫോണിൽ സംസാരിക്കുകയായിരിക്കും. That is, you are fully conscious in that kitchen, the boiling. ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്, അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിലാണ് നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. But you'll be going and talking everywhere. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷേ മൈൻഡ്, but at the right moment of the boiling, പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് അത് പാകമാകുന്ന ആ സമയമാകുമ്പോൾ, you yourself will know. നിങ്ങൾ കൃത്യമായി അറിയാൻ പറ്റും. That you have to go and switch it off. നിങ്ങൾ പോയി അത് ഓഫ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം. Where did this come from? ഇത് എവിടെ നിന്ന് വന്നു? It is because of the sensitivity of long you've been doing this thing again and again. നിങ്ങൾ ജീവിതത്തിൽ പല പ്രാവശ്യം ഇങ്ങനെ ചെയ്തുള്ള പരിചയം കാരണം നിങ്ങൾ അത് നിങ്ങൾ പഠിച്ചെടുത്ത ഒരു കാര്യമാണത്. Because of your close relationship of doing such the same thing again and again, ഒരേ കാര്യം വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ അതിൽ പഴക്കം പ്രാപിച്ചിരിക്കുന്നു. That is why I am saying, ഇതാണ് ഞാൻ പറയുന്നത്, Christianity coming to only on a Sunday thing will never work. ക്രിസ്ത്യാനി ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന രീതിയിലുള്ള ക്രിസ്ത്യാനിറ്റി ഒരിക്കലും വർക്ക് ചെയ്യില്ലെന്ന് പറയാൻ കാരണം ഇതാണ്. Jesus is not a Sunday thing. യേശു ഞായറാഴ്ച മാത്രമുള്ള ഒരു കാര്യമല്ല. Jesus is a everyday thing. യേശു എന്ന് പറയുന്നത് ഞായറാഴ്ച മാത്രമുള്ള ഒരു കാര്യമല്ല. Jesus is not a Sunday thing. യേശു ഞായറാഴ്ച മാത്രം ഉപയോഗിക്കാനുള്ള ഒരു കാര്യമല്ല. He's a every momentary thing. ഓരോ നിമിഷവും നമുക്ക് ആവശ്യമുള്ളതാണ്. As the cooking woman's whole mind is full of the in the boiling pot. അതായത് പാചകം ചെയ്യുന്ന ആ സഹോദരിയുടെ മൈൻഡ് പൂർണ്ണമായും ആ പാചകം ചെയ്യുന്ന പാത്രത്തിലായിരിക്കുന്ന പോലെ, likewise your mind has to be fully connected with Christ. നിങ്ങൾ ഈ ലോകത്തിൽ എന്ത് കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ മൈൻഡ് എപ്പോഴും ക്രിസ്തുവുമായി കണക്റ്റഡ് ആയിരിക്കണം. Fully you may be doing anything. നിങ്ങൾ എന്ത് കാര്യം ചെയ്തുകൊണ്ടിരുന്നോട്ടെ, but you have in the back of the mind, നിങ്ങളുടെ മൈൻഡ് പൂർണ്ണമായി ക്രൈസ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. You have to be fully conscious of, നിങ്ങൾ എപ്പോഴും ബോധപൂർവ്വം നിങ്ങളുടെ ബോധം അവിടെ കൊടുത്തിട്ടുണ്ടാകും, ക്രിസ്തു ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Do not be worried about your sin. നിങ്ങൾ പ്രശ്നങ്ങൾ ഇവിടെയായിട്ട് നിങ്ങൾ വറി ചെയ്തിരിക്കുന്നില്ല. You have come out of the sin totally. നിങ്ങൾ ആ പാപത്തിൽ നിന്നൊക്കെ പുറത്തു വരും. You are full boldness to be fully connected with that boiling pot. നിങ്ങളുടെ പൂർണ്ണമായ ഒരു തഞ്ചയട ഉണ്ടാകും, നിങ്ങളുടെ മനസ്സ് മുഴുവൻ കണക്ട് ആയിരിക്കുന്നത് ആ ദൈവമായിട്ടാകുമ്പോൾ. You have to be very clear what is happening in that kitchen. നിങ്ങൾ ആ കിച്ചണിലായിരിക്കും, ആ കിച്ചണിൽ എന്താ സംഭവിക്കുന്നത് പുറത്തു നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ, സോ യു വിൽ ബി ടോട്ടലി ഫുള്ളി കണക്റ്റഡ്. നിങ്ങൾ പൂർണ്ണമായും ഈ ഒരു കാര്യത്തിൽ വരുമ്പോഴേക്കും കണക്റ്റഡ് ആയിരിക്കും. സോ ബിക്കോസ് നൗ യു ആർ വെരി വെരി സെൻസിറ്റീവ്, കാരണം നിങ്ങൾ ഇപ്പോ അതുമായി പഴക്കം പ്രാപിക്കുമ്പോൾ അത് സെൻസിറ്റീവായി മാറും. നൗ ലൈക്ക് വൈസ് ലൈക്ക് യു നോ യുവർ ലൈഫ് ഷുഡ് ബി ഇൻ ദിസ് സെൻസിറ്റീവ് ഈസ് വാട്ട് യു ഹാവ് ടു ലിവ്.
ഇത്തരത്തിലൊരു സെൻസിറ്റീവ് ആയത് എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ഇന്നർ മൈൻഡിൽ നമ്മൾ ദൈവവുമായി കണക്ട് ആയിട്ടുകൊണ്ടാണ് ചെയ്യേണ്ടത്. ആ തരത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. യു ക്യാൻ ബി കോൺഷ്യസ് ഓഫ് ആൻഡ് ഡു എനിതിങ്. അതായത് നിങ്ങൾക്ക് ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് എന്തും ചെയ്യാം. സോ നൗ ഐ ആം ആസ്കിംഗ് യു എ ക്വസ്റ്റ്യൻ. യു ആർ ടോക്കിംഗ് ടു സംബഡി, ബട്ട് വാട്ട് ഈസ് കണക്ടിംഗ് ടു ദ കിച്ചൻ. ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങൾ ചിന്തിക്കാനായിട്ട്, നിങ്ങൾ ആ കിച്ചണിൽ അത് പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പക്ഷെ നിങ്ങൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെയും ആ കിച്ചണെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന കാര്യം എന്താണ്? ദാറ്റ് ഈസ് യുവർ സ്പിരിറ്റ് മാൻ. അത് നിങ്ങളുടെ ആത്മ മനുഷ്യനാണ്. ദാറ്റ് ഈസ് യുവർ സ്പിരിറ്റ് മാൻ ഈസ് ഓൾവേസ് കണക്ടഡ്, കാൻ ബി കെപ്റ്റ് കണക്ടഡ് വിത്ത് ഗോഡ്. നിങ്ങളുടെ ആത്മ മനുഷ്യനെ മാത്രമേ എപ്പോഴും ദൈവവുമായി ബന്ധപ്പെടാൻ കഴിയത്തുള്ളൂ. യു ക്യാൻ ബി ഡൂയിങ് എനി വർക്ക് ഇൻ യുവർ ഓഫീസ്. നിങ്ങൾ ഓഫീസിൽ എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നാലും, യു ക്യാൻ ബി ട്രാവലിംഗ് എനിവേർ ഇൻ ദ വേൾഡ്. നീ ലോകത്ത് എവിടെയെങ്കിലും സഞ്ചരിച്ചുകൊണ്ടിരുന്നാലും, ബട്ട് യു ക്യാൻ കീപ് ദ സ്പിരിറ്റ് മാൻ ഓൾവേസ് കണക്ടഡ് വിത്ത് ജീസസ്. നിങ്ങളുടെ ആത്മ മനുഷ്യനെ എപ്പോഴും നിങ്ങൾക്ക് ദൈവവുമായി കണക്ട് ചെയ്ത് വെച്ചിരിക്കാൻ പറ്റും. ദാറ്റ് ഈസ് വാട്ട് ദ സ്പിരിറ്റ് മാൻ ഈസ് ഓൾ അബൌട്ട്. അതാണ് നിങ്ങളുടെ ആത്മ മനുഷ്യൻ എന്ന് പറയുന്നത്. ഹീസ് എ കോൺഷ്യസ് പേഴ്സൺ. അതായത് ആ മനുഷ്യൻ, ആ ആത്മ മനുഷ്യൻ ദൈവമായി എപ്പോഴും ബോധപൂർവമായ ബന്ധത്തിലായിരിക്കും. ദ സ്പിരിറ്റ് ഈസ് എ കോൺഷ്യസ് പേഴ്സൺ. ആത്മാവ് എന്ന് പറയുന്നത് എപ്പോഴും ബോധപൂർവമുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ എപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ദ സെൽഫ് ഈസ് എ തിങ്കിങ് പേഴ്സൺ. നമ്മുടെ ഈ സ്വയം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ദേഹം എന്ന് പറയുന്നത് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ബോഡി ഈസ് എ ഡൂയിങ് പേഴ്സൺ. ഈ ശരീരം എന്ന് പറയുന്നത് പല കാര്യങ്ങളും ചെയ്യുന്ന കാര്യമാണ്. ഫസ്റ്റ് യു ഹാവ് ടു ബി കോൺഷ്യസ് ഓഫ് എവറി ടൈം you have to be in the spirit. Adayidu onnu paranja ithre ullu, ee shariram palan cheyyunnadanengil, dehi chindikkunnadanengil, aatmav ellathine kaanunna manushyanaanu. That is why Bible says walk in the spirit. അതുകൊണ്ടാണ് വചനം പറയുന്നത് ആത്മാവിൽ നടക്കണമെന്ന്. ഓൾവേസ് വാക്ക് ഇൻ ദ സ്പിരിറ്റ്. എപ്പോഴും ആത്മാവിൽ നടക്കണം. ഇഫ് യു ആർ ഓൾവേസ് ഇൻ ദ സ്പിരിറ്റ്, എപ്പോഴും നിങ്ങൾ ആത്മാവിലാണെങ്കിൽ, ഓൺലി ദെൻ യു ക്യാൻ ബി ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എപ്പോഴും ദൈവവുമായി കൂട്ടായ്മ ആചരിക്കാൻ കഴിയത്തുള്ളൂ. ഇഫ് നോട്ട്, അല്ലെങ്കിൽ വി വിൽ നോട്ട് ബി ഏബിൾ ടു ബി ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. നമുക്ക് ദൈവവുമായി യഥാർത്ഥമായുള്ള ഒരു കൂട്ടായ്മ ആചരിക്കാൻ കഴിയത്തില്ല. ദാറ്റ് ഈസ് വൈ വി ബ്രിങ് ഓൾ ദ സഫറിംഗ് ഇൻ ടു അവർ ലൈഫ്സ്. അതുകൊണ്ടാണ് നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും ക്ഷണിച്ചു വരുത്തുന്നത്. And the mystery, like, you know, I just wanted to share one verse. ഒരു വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. Thank you, Father. Okay. Now that we saw that, like, you know, the spirit is a conscious person. ഈ ആത്മാവ് എന്ന് പറയുന്നത് എപ്പോഴും ബോധപൂർവം ഉണർന്നിരിക്കുന്ന മനുഷ്യനാണ്. Now Bible is asking you to be in the spirit and walk in the spirit. വചനം നിങ്ങളോട് ആവശ്യപ്പെടുന്നു എപ്പോഴും ആത്മാവിൽ ആയിരിക്കാനും ആത്മാവിൽ നടക്കുവാനും. Now can you please read John 15:5 again? യോഹന്നാൻ 15:5 വായിക്കാവോ? ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യേശു പറയുകയാണ്, മനുഷ്യനെ സംബന്ധിച്ചോളം എന്നെ കൂടാതെ അവൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ നിങ്ങളോട് വിശദീകരിക്കുകയാണ്, നിങ്ങൾ എപ്പോഴും ദൈവവുമായി കണക്ട് ആയിരിക്കണം. യേശു മാതാവ് ബന്ധപ്പെട്ട് നീ പറഞ്ഞോ? See, now you find it here, abide in me. യേശു പറയുകയാണ്, എന്നിൽ വസിപ്പിൻ. Remain in me. എന്നിൽ ആയിരിപ്പിൻ. Remain in me. എന്നിൽ വസിപ്പിൻ. If you see, when it means like, you know, remain in me, എന്നിൽ വസിക്കുക എന്ന് പറയുമ്പോൾ, it is not like, you know, always reading the Bible whether you go to the office or you go to anywhere. It is not like that. എപ്പോഴും നിങ്ങൾ പോകുന്നിടത്തെല്ലാം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതല്ല. It is not asking about your physical body remaining. നിങ്ങളുടെ ഈ ശരീരപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ ആയിരിക്കുന്ന കാര്യമല്ല യേശു പറയുന്നത്. He is not asking about your mind remaining. നിങ്ങളുടെ മനസ്സുകൊണ്ട് ആയിരിക്കുന്ന കാര്യമല്ല പറയുന്നത്. Because if you in the mind, if you are fully of Christ and things, you cannot work every, you can't be work every time. അതായത് മനസ്സിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല. You have to be in the spirit. പക്ഷെ നിങ്ങൾ ആത്മാവിൽ ആയിരിക്കുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. So you will be fully conscious of Christ. അതായത് നിങ്ങൾ ആത്മാവിൽ പൂർണ്ണമായും ബോധപൂർവമായി ദൈവവുമായി കണക്ടഡ് ആണെങ്കിൽ, and you can even think about your office works and everything. അതായത് നിങ്ങൾക്ക് ആ സമയം നിങ്ങൾക്ക് ഓഫീസ് കാര്യങ്ങളും മറ്റും എല്ലാം കൃത്യമായി ചെയ്യുവാനും കഴിയും. So spirit is a conscious person. കാരണം ആത്മാവ് എന്ന് പറയുന്നത് ചിന്തിക്കുന്നതല്ല, ആത്മാവ് എപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ്. That's why you have to be God conscious. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നാം എപ്പോഴും ദൈവത്തെ കുറിച്ച് ബോധവാന്മാരായിരിക്കുന്നത്. That's how you can live a Christ conscious always.
അങ്ങനെയാണ് എല്ലാ നിമിഷവും നമുക്ക് ക്രിസ്തു ബോധ ക്രിസ്തുമായുള്ള ബന്ധത്തിലായിരിക്കാൻ കഴിയും. I am not talking about the Christ only on a Sunday morning. എല്ലാ ഞായറാഴ്ച രാവിലെ മാത്രമുള്ള ക്രിസ്തുവിനെ കുറിച്ചല്ല പറയുന്നത്. Sunday morning coming and going may sort out some issues. അങ്ങനെയുള്ള ജീവിത രീതി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാറ്റുമായിരിക്കും. But being conscious. പക്ഷെ എപ്പോഴും ദൈവമായുള്ള ബന്ധത്തിൽ ബോധവാന്മാരാണെങ്കിൽ will take you to eternal life. അത് നിങ്ങളെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകും. You will see eternal life now itself. നിത്യജീവനെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുവാനായി തുടങ്ങും. You will walk in the kingdom now itself. ദൈവരാജ്യത്തിന്റെ അനുഭവം നിങ്ങൾ ഇപ്പോൾ നടക്കുവാനായി തുടങ്ങും. You will see the heaven now itself. ആ സ്വർഗത്തിന്റെ അനുഭവം നിങ്ങളുടെ ഭവനം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. You are confused why I am not seeing. The Bible says that you are seated in heaven. വചനം പറയുന്നു നിങ്ങൾ സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. But why I am not seeing it? പക്ഷേ എന്തുകൊണ്ട് ഞാൻ കാണുന്നില്ല ഒന്നും. The problem is we are too much in the self. കാരണം നമ്മൾ എപ്പോഴും സ്വയത്തിലാണ് ആയിരിക്കുന്നത് എപ്പോഴും. When you come to the spirit. പക്ഷേ നിങ്ങൾ ആത്മാവിലാകുമ്പോൾ your spirit is one spirit with God. നിങ്ങളുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ഒന്നായിരിക്കുന്നു. When you are conscious that Christ conscious is also with you, you will know it. Your consciousness and Christ consciousness is one together now. അതായത് നിങ്ങളുടെ ആത്മമനുഷ്യനും ദൈവത്തിന്റെ ആത്മമനുഷ്യനും നമ്മൾ ഒന്നായിരിക്കുന്നു. അതായത് ആത്മാവിൽ നമ്മൾ ഒന്നായിരിക്കുന്നു. Your spirit and his spirit is one. നിങ്ങളുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ഒന്നായിരിക്കുന്നു. Then by experience you will come and speak. By experience you will come and say. അനുഭവത്തിലൂടെ വന്ന് പറയാൻ കഴിയും that I am seated in heavenly places. ആ അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും നിങ്ങൾ സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. Thousand times you will confess that I am seated in heavenly places. ആയിരം കണക്കിന് പ്രാവശ്യം നിങ്ങൾ വായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. It may not work. അതങ്ങനെ വർക്ക് ചെയ്യണമെന്നില്ല. If you remain in him. പക്ഷേ നിങ്ങൾ അവനിൽ വസിപ്പാൻ വസിച്ചാൽ just as a woman who is conscious of the kitchen thing. അതായത് ആ സഹോദരി കിച്ചനെ പുറത്തു നിന്നിട്ട് കിച്ചനിലെ കാര്യത്തെ കുറിച്ച് ബോധവായിരിക്കുന്ന പോലെ just simply be conscious of Christ always. That's it. എല്ലാ നിമിഷവും ക്രിസ്തുവിനെ കുറിച്ചുള്ള ചെറിയൊരു ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാത്രം മതിയാവും. അത് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പാപങ്ങളെയും മാറ്റുവാൻ നിങ്ങളെ സഹായിക്കും. അതുവരെ നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. It is only to transform you. നിങ്ങളെ രൂപാന്തരപ്പെടുത്തും അത്. Do not be afraid to keep him in conscious always. അതേക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. That is why it is for that purpose only. അതെ, അത് ആ ഒരു ഉദ്ദേശത്തിന് മാത്രമാണ്. That is what will keep you holy. അതാണ് നിങ്ങളെ വിശുദ്ധരായി നിർത്തുന്നത്. Now shall we pray and we will Thank you Father. Thank you Jesus. Shall we just pray? Hallelujah. Thank you Father. Shall we get up and pray? Kalabosha. Can somebody sing a song or something? So take a decision today.